بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين رياض الصالحين 471 باب ثناء الناس على الميت നല്ല മനുഷ്യർ മയ്യത്തിനെ പറ്റി പുകഴ്ത്തി പറയുക, അതല്ലെങ്കിൽ ഇകഴ്ത്തി പറയുക, എന്നാൽ അതിൻ്റെ പരിണിതി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മറു ബി ജനാസത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം സഹാബികൾ ഒരു ജനാസയുടെ സമീപത്തുകൂടെ പോവുകയാണ്. ഫഅസ്നൗ അലൈഹ ഖൈറൻ, അപ്പോൾ കൂടെയുള്ള സഹാബികൾ ആ ജനാസയെ ഖൈറ എന്ന നിലയിൽ പുകഴ്ത്തി പറഞ്ഞു, നല്ല ജനാസയാണ്, അദ്ദേഹത്തിന് നല്ല ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി, വജബത്ത്, നിർബന്ധമായി. സുമ്മ മറൂബി ഉഹറ, പിന്നീടവർ മറ്റൊരു ജനാസയുടെ സമീപത്തുകൂടെ നടന്നുപോയി. ഫ അസ്നൗ അലൈഹ ശറൻ, അപ്പോൾ കൂടെയുണ്ടായിരുന്ന സഹാബികൾ ആ ജനാസയെ മോശമായി, നന്മയല്ലാത്ത വിധം ഇകഴ്ത്തി സംസാരിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. രണ്ടു സമയത്തും വജബത്ത് എന്നാണ് നിർബന്ധമായി. ഫഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അപ്പോൾ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, മാ വജബത്ത്, എന്താണ് റസൂലെ നിർബന്ധമായത്? രണ്ടു സമയത്തും വജബത്ത് എന്ന് പറഞ്ഞല്ലോ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഓർന്നു പറഞ്ഞു, ഹാദാ, ആ വ്യക്തി, ആദ്യം നിങ്ങൾ പോയെത്തിയ, നമ്മൾ നടന്നുപോയ ആ വ്യക്തി, അസ്നൈത്തും അലൈഹി ഖൈറൻ, അയാൾ നിങ്ങൾ ഖൈറ് പറഞ്ഞുകൊണ്ട് പോയെത്തി, അതുകൊണ്ട് ഫവജബത്ത് ലഹുൽ ജന്നത്തു, അയാൾക്ക് സ്വർഗം നിർബന്ധമായി. വഹാദ, ഇദ്ദേഹം, അസ്നൈത്തും അലൈഹി ശറൻ, അദ്ദേഹത്തെ നിങ്ങൾ ഷെറ് പറഞ്ഞുകൊണ്ട് ഇകയറ്റി പറഞ്ഞു, ഫവജബത്ത് ലഹുൽ നാറു, അപ്പോൾ അദ്ദേഹത്തിന് നരകം നിർബന്ധമായി. അൻതും, നിങ്ങളാകുന്ന സഹാബത്ത്, അല്ലെങ്കിൽ നിങ്ങളാകുന്ന സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ, ഷുഹദാഉല്ലാഹി ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. അള്ളാഹുവിൻ്റെ സമീപത്തുള്ളത് എന്താണോ അതിനോട് അനുയോജ്യമായി സംസാരിക്കുന്നവരാണ് നിങ്ങൾ. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാർ ഒരാളെ പുകഴ്ത്തി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സമീപത്ത് ഈ മയ്യത്തിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ച കാര്യത്തെക്കുറിച്ചാണ് അയാളെക്കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് ആ ജനാസ വളർന്നു വന്നിട്ടുമുണ്ട് എന്നർത്ഥം. അതേസമയം സ്വാലിഹീങ്ങളായ ആളുകൾ ഒരാളെക്കുറിച്ച് മോശം പറഞ്ഞാൽ ആ സ്വാലിഹീങ്ങളത് പറയുന്നത് അള്ളാഹുവിൽ നിന്നും പ്രോക്തരായിട്ടാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തിട്ട് പറയുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സമീപത്ത് ഇയാൾ നാശകാരിയായിരിക്കും, അതവർ പറയുന്നു. കാരണം സ്വാലിഹീങ്ങളായ ആളുകൾ, അമ്പിയാക്കന്മാരും സ്വഹാബത്തെ കിറാമും മൗലിയാക്കളും സച്ചരിതരായ ഉലമാക്കളും ഒക്കെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ശുഹദാക്കളാണ്. അപ്പോൾ അവരെ നാവുകൊണ്ട് നല്ലത് പറയാൻ നമ്മൾ ഇടവരുത്തണം, അവരെ നാവുകൊണ്ട് മോശമായത് പറയാൻ ഒരിക്കലും ഇടവരുത്തരുത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട
സംഭവമാണിത്, ഹദീസാണിത്. നമ്മെക്കുറിച്ച് നല്ലതൊരു നല്ലത് പറഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിക്കും. നമ്മിൽ പാപങ്ങളുണ്ടെങ്കിൽ പോലും ആ പാപങ്ങളല്ലാഹു പുറത്തിട്ട് നമ്മെ അല്ലാഹു നല്ലവരിൽ ഉൾപ്പെടുത്തും. അതേസമയം നമ്മെക്കുറിച്ച് നല്ലവർ മോശമായി പറഞ്ഞാലോ, അവർ അല്ലാഹുവിൻ്റെ ശുഹദാക്കളാണ് ഭൂമിയിൽ, അതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കും, നമ്മൾ മോശക്കാരായി പോവും. ആകയാൽ നല്ലവരെ ബഹുമാനിക്കണം, നല്ലവരെ സ്നേഹിക്കണം, നല്ലവരോട് നല്ല നിലയിൽ വർത്തിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. അപ്പോൾ നല്ലവർ നല്ലത് പറയും, അതുവഴി നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. വഅൻ നബിൽ അസ്വദി ഖാൽ, അബുൽ അസ്വദ് അലി റളിയല്ലാഹു തആല പറയാണ്, ഖദിംതുൽ മദീനത്ത, ഞാൻ മദീനയിൽ വന്നു, ഫജലസ്തു ഇലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് പോയിട്ടിരുന്നു. ഫമറത്തു ബിഹിം ജനാസത്തുൻ, അപ്പോൾ അവരുടെ സമീപത്തുകൂടെ ഒരു ജനാസ പോയി. ഫൗസ്നി അലാ സ്വാഹിബിഹ ഖൈറൻ, ആ ജനാസയുടെ ഉടമയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ആരോ പുകയറ്റി. ഫഖാര ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. സുമ്മ മുർറബി ഉഹ്റ, പിന്നീട് മറ്റൊരു ജനാസ ആ വഴിക്ക് കൊണ്ടുപോകപ്പെട്ടു. ഫഉസ്നി അലാ സ്വാഹിബിഹ ഖൈറൻ, അപ്പോഴും ആ ജനാസയുടെ വക്താവിനെ നല്ലത് പറഞ്ഞുകൊണ്ട് പോയത്തപ്പെട്ടു. ഫഖാല ഉമറു, അപ്പോൾ ഉമർ ഫാറൂഖ് പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. സുമ്മ മുർറബി സാലിസത്തി, പിന്നീട് മൂന്നാമത്തൊരു ജനാസ കൊണ്ടുപോകപ്പെട്ടു. ഫഉസ്നി അലാ സ്വാഹിബിഹ ശർറൻ, അപ്പോൾ ആ ജനാസയെക്കുറിച്ച് മോശമായ നിലയ്ക്കാണ് ഇകറ്റി പറയപ്പെട്ടത്. ഫഖാല ഉമർ, അപ്പോൾ ഉമർ ഫാറൂഖ് പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. ഖാല അബുൽ അസ്വദി, അബുൽ അസ്വദ് അദ്വലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, വമാ വജബത്ത് യ അമീർ അൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, എന്താണ് നിർബന്ധമായത്? ഖാല, മഹാനവർകൾ പറഞ്ഞു, കുൽതു കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞതാണ് എന്ന്. നേരത്തെ നബി തങ്ങൾ പറഞ്ഞല്ലോ, അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അയ്യുമാ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിം, ഷഹിദലഹു അർബഅത്തും ബി ഖൈറിൻ, അയാൾക്ക് വേണ്ടി നാലു പേർ ഖൈറായ വ്യക്തിയാണെന്ന് സാക്ഷ്യം പറഞ്ഞാൽ, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഫക്കുലിനെ, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സലാഹുത്തൻ, മൂന്നാൾ പുകഴ്ത്തി പറഞ്ഞാലോ? ഖാല, അദ്ദേഹം പറഞ്ഞു, സലാഹുത്തൻ, മൂന്നാൾ പുകഴ്ത്തി പറഞ്ഞാലും. ഫക്കുലിനെ, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, വസനാനി, രണ്ടാൾ പറഞ്ഞാലോ? ഖാല, വസനാനി, രണ്ടാൾ പറഞ്ഞാലും. സുമ്മലം നസ്അൽഹു അനിൽ വാഹിദി, ഒരാൾ പറഞ്ഞാലോ? ഞങ്ങൾ ചോദിച്ചില്ല. അവൽ ബുഹാരിയു, അപ്പോൾ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും മൂന്നാളാണെങ്കിലും പറയുന്നവർ സ്വാലിഹീങ്ങളാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുകയത്തലിന് അസറുണ്ട്, അതുവഴി ഈ ജനാസക്ക് നന്മ ലഭിക്കും എന്നർത്ഥം. അപ്പം നമ്മൾ നല്ലവരെക്കുറിച്ച് നല്ലതേ പറയാവൂ, നമ്മൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടും. അതുകൊണ്ട് തന്നെ നല്ലവരെപ്പറ്റി നല്ലതേ പറയാവൂ, മോശം പറയാൻ പാടില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യന്മാർ മാസൂമികളല്ലല്ലോ, പാപങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പാപം ഇങ്ങനെ പറയാൻ പാടില്ല, നല്ലത് പറയണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉൽക്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്നും മരിച്ചുപോയ ആൾക്കാരുടെ നന്മകളാണ് നിങ്ങൾ പറയേണ്ടത്, മോശം പറയാൻ പാടില്ല. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.